അരവിന്ദൻ പ്രസന്റ് ടീച്ചർ. ബിന്ദു പ്രസന്റ് ടീച്ചർ. ബിന്ദു പ്രസന്റ്. ചന്ദ്രൻ പ്രസന്റ് ടീച്ചർ. ജോണി പ്രസന്റ്. മുഹമ്മദ് പ്രസന്റ്. മുരളി 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 ഇന്നും വന്നില്ലേ? അവൻ പഠിപ്പ് നിർത്തി. പിന്നിപ്പ എന്ത് ചെയ്യുന്നു? അവനിപ്പ തെണ്ടക്കാട് സെറ്റിലെ ടീച്ചർ. ഇതുവരെ ഉറങ്ങിയില്ലേ? മോൾ എന്താ ആലോചിക്കുന്നു? ആ മുരളിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കരുതായിരുന്നു. നീ വിഷമിച്ചിട്ടെന്താ? അതായിരിക്കും അവന്റെ വിധി. അതല്ല അച്ഛാ, അവന്റെ പഠിപ്പ് മുടങ്ങാനും തെണ്ടക്കാരുടെ കൂട്ടത്തിൽ ചേരാനും ഞാൻ തന്നെ നിമിത്തമായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. കുട്ടിയെ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ വിടാൻ മനസ്സ് വരുന്നില്ല അച്ഛാ. അതിന് അവനെ ആരും പിടിച്ചുകൊണ്ട് പോയല്ലോ മോളെ, അവൻ താനേ പോയതല്ലേ. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം, വീട്ടിലും കൊണ്ടാക്കാം, ഹെഡ് മാഷ കണ്ട് സംസാരിച്ച് സ്കൂളിലും കേറ്റാം. പോരെ മോളെ. വേണ്ട അച്ഛാ, അച്ഛൻ ബെത്തപ്പെടുകയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ ഒട്ടും ബെത്തപ്പെടുത്താതെ നിന്റെ ബെത്തപ്പാടുകളൊക്കെ കൂട്ടുകയല്ലേ മോളെ. ദേ തുടങ്ങി, അച്ഛൻ പോയി കിടന്നേ. എന്നാ വാ, ഞങ്ങളുടെ കൂടെ പോര്. ടൈഗർ,
കാലമൊത്തായി. ആര്? ഞങ്ങളുടെ സ്കൂളിലെ സാറാ. കാലമൊത്തായി. നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പം പോലെ വിളിക്കണോ? വിളിക്കേ. കല്ല് കൊത്താനുണ്ടോ കല്ല്? ആ കുഴപ്പമില്ല, നിനക്ക് വിളിക്കാം. വിളിക്കാം. കാലമൊത്തണ്ടോ കാലൻ? എന്നാ സാറേ, കല്ല് കൊത്താനുണ്ടോ? ഒരു കല്ല് കൊത്തിയാൽ നിനക്കെത്ര കിട്ടാം? 50 പൈസ കിട്ടും. ഇന്ന് നിനക്കെത്ര കൊത്താം? 3-4 കൊത്താം സാറേ. എന്നാൽ ഇന്ന് കൊത്തണ്ട, മേലിൽ ഈ വഴിക്ക് വരണ്ട. പോ. ആ വിളിച്ചു കൂവാതെ നടക്കണം. എല്ലാക്കും പേടിയാ. പോലീസിനെ ഒന്നല്ല, ഉവാച്ചോ? അതാരാ? ദുഷ്ടനാ, ചത്തുപോയി. പിന്നാലെ എനിക്ക് പേടിയാ. കൊന്നതാ, കോടാലി കൊണ്ട് വെട്ടി. ആരാ കൊന്നേ? പോടാ, എന്തിനാ ഇതൊക്കെ അറിയണ? നശൂലെ എന്തുവാണ് ചേർക്ക് അവിടെ നിന്ന് വിളിച്ചു പോകുന്നത്? എന്താ? ഞാൻ മുരളിയുടെ ക്ലാസ് ടീച്ചറാ. അതിനിപ്പോ ഞാനെന്തോ വേണം? ആ കുട്ടി ഇപ്പോ സ്കൂളിൽ വരാറില്ല. നാളെ മുരളിയുടെ പേര് വെട്ടും. 15 ദിവസം കഴിഞ്ഞ പേര് വെട്ടുന്ന നിയമം. നിയമം പോലും കൊണ്ട് ചെയ്താട്ടെ. അവന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് ആരും വരണ്ട. ഇവിടെ ആർക്കും അവന് വേണ്ട. തെണ്ടാൻ നടക്കുമല്ലോ, തെണ്ടാൻ. കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറിയാ അവൻ എങ്ങും പോവില്ല, ഇവിടെ തന്നെ നിന്നോളൂ. എന്തിനാ നിന്നിട്ട്? ചാപ്പാട് കൊടുത്തതിന്റെ സമ്മാനം തന്നിട്ട് ആ ചെലുത്താൻ പോയത്? ദേ, തലച്ചോറ് വരെ ഇളകിപ്പോയി. ഇനി അങ്ങനൊന്നും ചെയ്യില്ല. അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? പിന്നെ എന്തിനാ അവിടെ ഇവിടെയൊക്കെ ഏൽപ്പിക്കുന്നത്? കൊണ്ടു നിർത്തിക്കോ. ഒന്നുമില്ലേലും വീട്ടു പണിക്കൊരാളാവും. ടീച്ചർ പോയാട്ടെ, ഞാൻ വലുതൊക്കെ പറഞ്ഞു പോകും. പിന്നെ തേച്ചാലും കുളിച്ചാലും പോകത്തില്ല. താവിന്റെ ഉള്ളിൽ കാണും ടീച്ചർ. വാ. ടീച്ചറെ, ചാരായം മാറ്റുണ്ട് ഇവിടെ. അത് നിനക്കെങ്ങനെ അറിയാം? മണം കേട്ട് അറിഞ്ഞൂടെ, എന്റെ ചാച്ചൻ കുടിക്കുന്നതാ. മേലെ എല്ലാരും ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. പോപ്പോ.